ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വെളിപ്പാട് പുസ്തകത്തിൻ്റെ പഠനത്തിനായി ദൈവസന്നിധിയിലായിരിക്കുന്ന എല്ലാവർക്കും യേശു കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ഞങ്ങൾ വന്ദനം ചൊല്ലുന്നു. ഇന്നലെ നമ്മൾ പഠിച്ചത് പുതിയ ആകാശത്തിൻ്റെയും പുതിയ ഭൂമിയുടെയും ആ ഒരു പ്രത്യേകതകളെക്കുറിച്ച് ചില കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഒന്നാമതായിട്ട് നമ്മൾ ചിന്തിച്ചത് ദൈവം സൃഷ്ടിക്കുന്ന പുതുവാന ഭൂമിയിൽ സമുദ്രം ഇല്ല. കാരണം ദൈവമാദിയിൽ സൃഷ്ടിച്ച ആ ഭൂമിയിൽ സമുദ്രം ഇല്ലായിരുന്നു. മറ്റൊരു കാര്യം, ഇന്നത്തെ ഭൂമിയുടെ പ്രത്യേകത ഇളകുന്ന ഭൂമിയാണ്. എന്നാൽ ദൈവം സൃഷ്ടിക്കാൻ പോകുന്ന പുതുവാന ഭൂമി ഇളകാത്തതാണ് എന്ന ആ മനോഹരമായ കാര്യം നമുക്ക് ഇന്നലെ പഠിക്കുവാനായിട്ട് കഴിഞ്ഞു. മറ്റൊരു കാര്യം, ഇന്നത്തെ ഭൂമിയുടെ ആകാശത്തിൻ്റെ പ്രത്യേകത സാത്താൻ അധിവസിക്കുന്ന സ്ഥലമാണ്. അനേകരെ പിശാച് വഞ്ചിക്കുന്നു, ചതിക്കുന്നു, സാത്താൻ ഊടാടി സഞ്ചരിക്കുകയാണ്. പക്ഷേ ദൈവം സൃഷ്ടിക്കുന്ന പുതുവാന ഭൂമിയിൽ സാത്താൻ്റെ യാതൊരു പ്രവർത്തനവുമില്ല. മറ്റൊരു കാര്യം, അവിടെ സൂര്യനില്ല. കാരണം സൂര്യൻ്റെ ആവശ്യം ഇല്ല അവിടെ. കാരണം ദൈവത്തിൻ്റെ പ്രകാശത്തിലാണ് പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും നാം ആയിരിക്കുന്നത്. അവസാനമായിട്ട് ആ പുതുവാന ഭൂമിയുടെ ഭൂപ്രകൃതി, അത് വളരെ മനോഹരമാണ്. വചനം ഇങ്ങനെ പറയുകയാണ്, ഏദൻ തോട്ടം പോലെ മനോഹരമാണ്. ആ പുതുവാന ഭൂമിയുടെ നടുവിൽ പുതിയ യെരുശലേമിലാണ് നമ്മൾ പാർക്കുവാൻ വേണ്ടി പോകുന്നത്. എത്ര സന്തോഷകരമായിരിക്കുന്ന അനുഭവമാണ്. ഇന്ന് നമ്മളതിൻ്റെ ബാക്കി ഭാഗങ്ങൾ കൂടെ പഠിക്കുവാൻ വേണ്ടി ശ്രമിക്കുകയാണ്. വളരെ പ്രാർത്ഥനയോടെ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പങ്കുകാരാകാം. അനുഗ്രഹിക്കപ്പെട്ട കർത്താവിൻ്റെ ദാസൻ ബ്രദർ അനിയം വർഗീസ് സാറിനെ ഇന്നത്തെ ക്ലാസ്സിൽ നയിക്കേണ്ടതിനായി ബഹുമാനത്തോടെ ക്ഷണിക്കുകയാണ്. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിൽ തുടരാം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും വളരെ സന്തോഷത്തോടെ, വളരെ സ്നേഹത്തോടെ, വിനയത്തോടെ ഞങ്ങൾ ഒരുമിച്ച് വന്ദനം അറിയിക്കുകയാണ്. പുതിയ ആകാശ ഭൂമിയെപ്പറ്റിയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അല്പം സ്ലോ ആയിട്ടാണ് ഞങ്ങൾ ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. നേരത്തെ ഓർപ്പിച്ചുവല്ലോ, പുതിയ ആകാശ ഭൂമിയെപ്പറ്റി അധികം വാക്യങ്ങൾ നമുക്ക് നേരിട്ട് ബൈബിളിൽ ലഭിക്കുന്നില്ല. എന്നാൽ ചില കാര്യങ്ങളൊക്കെ നമ്മൾ പുതിയ ആകാശ പുതിയ ഭൂമിയെക്കുറിച്ച് പഠിക്കണമല്ലോ. അത് ആഗ്രഹിച്ചുകൊണ്ട് ലഭിക്കാവുന്ന വാക്യങ്ങളൊക്കെ തേടി കണ്ടുപിടിച്ചാണ് നമ്മൾ ഈ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്പം ലാഗ് ചെയ്യുന്നു എന്നൊന്ന് നിങ്ങൾ ചിന്തിക്കരുത്, പരിഭവിക്കരുത് എന്ന് ഞങ്ങൾ ഓർപ്പിക്കുകയാണ്. കാരണം ഈ ഭാഗങ്ങളൊക്കെ വളരെ സൂക്ഷ്മതയോടെ പഠിക്കേണ്ടതാണ്, അങ്ങനെ പറയേണ്ടതുമാണ്. ഞങ്ങൾക്കും തെറ്റുപറ്റാനൊക്കെ സാധ്യതയുണ്ട്. അതൊക്കെ കൊണ്ടാണ് ഞങ്ങൾ അല്പം സ്ലോയി പോകുന്നത് എന്നുള്ളതും പ്രത്യേകം സ്നേഹത്തോടെ ഓർപ്പിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ വായിച്ച, കഴിഞ്ഞ ദിവസം അതിൻ്റെ മുമ്പത്തെ ദിവസമൊക്കെ വായിച്ച അതേ വാക്യം വായിച്ചുകൊണ്ടാണ് ഇന്നും ചില കാര്യങ്ങൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 21:1 വാക്യം വീണ്ടും വായിച്ച് കേൾക്കാം. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രവും ഇനിയില്ല. ദൈവത്തിന് സ്തോത്രം. പുതിയ ആകാശ ഭൂമിയുടെ മനോഹാരിത, അതിൻ്റെ മഹത്വം, അതിൻ്റെ ഔന്നത്യം, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ട് ഇരിക്കുന്നത്. തുടർന്നും ചില കാര്യങ്ങളോട് ഓർക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇനി പറയാനായിട്ട് പോകുന്നത്, ഈ പുതിയ ആകാശ ഭൂമിയിലേക്ക് പ്രവേശിക്കുന്ന മനുഷ്യരാരാണ് എന്നുള്ളതാണ്. മനുഷ്യരും അങ്ങോട്ട് പ്രവേശിക്കുന്നുണ്ടല്ലോ, അതാരാണ് പുതിയ ആകാശ ഭൂമിയിൽ ഭാവിയിൽ വസിക്കാനായിട്ട് പോകുന്നത്? നമ്മളല്ല എന്ന് നമുക്കറിയാം. അത് പ്രത്യേകം ഓർത്തോണം. നമ്മൾ ഇത്രയും വലിയ സന്തോഷത്തോട് പുതിയ ആകാശത്തിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ, പുതിയ ഭൂമിയുടെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ, നമ്മളല്ല ഭൂമിയിൽ വസിക്കാൻ പോകുന്നത്. പക്ഷെ ആ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന പുതിയ യെരുശലേമിൻ്റെ ഉള്ളിലാണ് നമ്മൾ വസിക്കുന്നത്. നമുക്ക് അതിൽ വസിക്കുമ്പോൾ ശരിക്കും ആ ഭൂമിയിൽ വസിക്കുന്ന ഒരു അനുഭവം തന്നെ വരും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓർത്തല്ലോ, നമ്മൾ വസിക്കുന്ന ആ കെട്ടിടത്തിൻ്റെ, പുതിയ യെരുശലേം എന്ന കെട്ടിടത്തിൻ്റെ ഭിത്തി നമ്മളുടെ കാഴ്ച ഒട്ടും മറയ്ക്കുന്നതല്ല. അതുകൊണ്ട് പുതിയ ഭൂമിയിൽ വസിക്കുന്ന അതേ അനുഭവം തന്നെ നമുക്ക് കിട്ടുന്നതാണ്. എന്നാൽ മനുഷ്യരായിട്ട് ചിലരവിടെ വസിക്കുന്നുണ്ട്. ആ കാര്യം അത് ആരാണെന്ന് ഓർപ്പിക്കാനായിട്ട് പോവുകയാണ്. അത് ഓർപ്പിക്കുന്നതോടൊപ്പം, അത് ഓർപ്പിക്കുമ്പോൾ തന്നെ പണ്ട് പഠിച്ച, പണ്ട് ഒത്തിരി പണ്ടല്ല, കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഈ വെള്ളസിംഹാസനത്തെപ്പറ്റി പഠിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞ ചില കാര്യങ്ങളിൽ ചിലർക്ക് ചില സംശയങ്ങളുള്ളതായിട്ട് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് അതുകൂടൊന്ന് ക്ലിയർ ചെയ്യാൻ ഈ ഭാഗത്ത് ഉദ്ദേശിക്കുന്നുണ്ട് എന്ന് സ്നേഹത്തിൽ ഓർപ്പിക്കുകയാണ്. അപ്പം നമുക്ക് ആദ്യം നോക്കാം, ആരാണ് പുതിയ ആകാശ പുതിയ ഭൂമിയിലേക്ക്
പ്രവേശിക്കുന്ന മനുഷ്യർ. നമ്മൾ മനസ്സിലാക്കിയതുപോലെ മഹാപീഡനകാലത്ത് നിന്ന് 1000 ആണ്ട് വാഴ്ചയിലേക്ക് പ്രവേശിച്ചവരെല്ലാം തന്നെ വിശുദ്ധന്മാരാണ്, അല്ലെങ്കിൽ നീതിമാന്മാർ ആണ്. നമുക്കാകെക്കൂടെ സംശയം വരുന്ന ഒരു ഭാഗം പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒന്നുകൂടെ പറയുകയാണ്. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗങ്ങളൊക്കെ വായിച്ചു വരുമ്പോൾ, 31 മുതലുള്ള വാക്യങ്ങളൊക്കെ വായിച്ചു വരുമ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട്, തേജസ്സിൻ്റെ സിംഹാസനത്തിൽ വലത്ത് നിർത്തിയവരെ ഈ 1000 ആണ്ട് വാഴ്ചയിലേക്ക് പ്രവേശിപ്പിക്കുന്നതായിട്ട്. അതിന് കാരണമായിട്ട് അവിടെ കർത്താവ് പറയുന്ന കാര്യങ്ങൾ അവരെ യഹൂദന്മാരെ സഹായിച്ചു എന്നുള്ളത് മാത്രമാണ്. യഹൂദന്മാർക്ക് അതിഥിയായി വന്നു, അവരെ വീട്ടിൽ കൈക്കൊണ്ടു, അവർക്ക് ദാഹിച്ചു വെള്ളം കൊടുത്തു, മുറിവുണ്ടായി മുറിവ് കെട്ടി, വിശന്നു ഭക്ഷണം കൊടുത്തു, ഇങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ അവർ രക്ഷിക്കപ്പെട്ടവരാണോ അല്ലയോ എന്നൊരു സംശയം സ്വാഭാവികമായിട്ടുണ്ടാകാം. അവിടെ അത് പ്രത്യേകം പറഞ്ഞിട്ടുമില്ല, ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ നമുക്ക് കുറച്ച് കൺഫ്യൂഷനുള്ള ഭാഗമായതുകൊണ്ട് പിന്നെയും ഓർപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ പക്ഷേ അവരെ അവിടെ നീതിമാന്മാരെന്ന് വിളിച്ചിട്ടുണ്ട്. ആ നീതിമാന്മാരെന്ന് ദൈവത്തിൻ്റെ വചനമാണ് വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ തീർച്ചയായിട്ടും അവർ ദൈവത്താൽ നീതീകരിക്കപ്പെട്ടവരാണ്. ഏത് നിലയിൽ നിന്ന് നമുക്ക് അറിയാൻ വയ്യ എങ്കിലും ദൈവം അവരെ നീതീകരിച്ചിരിക്കുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 1000 ആണ്ട് വാഴ്ചയിലേക്ക് പ്രവേശിച്ചവരെല്ലാം നീതിമാന്മാരാണ്. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ അവരെല്ലാം വിശുദ്ധന്മാരാണ്. എന്നാൽ 1000 വർഷമാണ് 1000 ആണ്ട് വാഴ്ചയിലെ മനുഷ്യൻ്റെ ആയുസ്, അത് ഓർത്തോണം. നമ്മൾ പല കാര്യങ്ങൾ ആ ദിവസങ്ങളിലൊക്കെ പഠിച്ചതനുസരിച്ച് 1000 വർഷമാണ്. അങ്ങനെയാണെങ്കിൽ 1000 ആണ്ട് വാഴ്ചയിലേക്ക് ഒരാൾ പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ തീരെ കുഞ്ഞാണേലും 1 വയസ്സെങ്കിലും വേണം, അങ്ങനെയല്ലേ പ്രവേശിക്കാൻ പറ്റൂ, 1 വയസ്സ് എങ്കിലും ഉള്ളു. അവർ 1000 ആണ്ട് തികയുന്നതിന് മുമ്പ് അവരെല്ലാം മരിച്ചു പോകും. അപ്പോൾ അവിടേക്ക് കയറിയ ആൾക്കാരെ എല്ലാവരും വിശുദ്ധന്മാരാണ്. 1000 ആണ്ട് വാഴ്ചയിലേക്ക് പ്രവേശിച്ച എല്ലാവരും വിശുദ്ധന്മാരാണ്. പക്ഷേ അവരെല്ലാം 1000 ആണ്ട് തികയുന്നതിനു മുൻപ്, അല്ലെങ്കിൽ വെള്ളസിംഹാസനം വയ്ക്കുന്നതിന് മുൻപ് അവരെല്ലാം മരിച്ചു പോകും എന്നുള്ളതാണ്. കാരണം 1000 വർഷമാണ് അവരുടെ ആയുസ്. പിന്നെ ആരാണ് 1000 ആണ്ട് വാഴ്ചയിലുള്ളത്? അവിടെ പ്രവേശിച്ചവരുടെ മക്കളാണ്. അവിടെ ധാരാളം പേര് പ്രവേശിച്ചിട്ടുണ്ട്, അവരുടെ മക്കളാണ് പിന്നെ ജീവനോടെ മനുഷ്യരായിട്ടെന്നുള്ളത്. ഈ മക്കൾ അവർ രക്ഷിക്കപ്പെട്ടെങ്കിലേ അവർ രക്ഷിക്കപ്പെട്ടവരായിട്ട് അവരെ അംഗീകരിക്കാൻ പറ്റുകയുള്ളൂ, വിശുദ്ധന്മാരായിട്ട്. നമുക്കതറിയാമല്ലോ, വിശുദ്ധന്മാരുടെ അല്ലെ, രക്ഷിക്കപ്പെട്ടവർക്ക് മക്കൾ ജനിച്ചാൽ അവർ രക്ഷിക്കപ്പെട്ടെങ്കിലേ അവർ ആ മക്കൾ രക്ഷയുടെ അനുഭവത്തിൽ വരികയുള്ളൂ. മക്കൾ അവർ പാപത്തിലാണ് ജനിക്കുന്നത്, അതുകൊണ്ട് നമ്മൾ ഓർക്കണം. പിന്നെ ഉള്ളത്, 1000 ആണ്ട് വാഴ്ചയിൽ പ്രവേശിച്ചവരുടെ മക്കളാണ് അന്ന് മനുഷ്യരായിട്ട് ഉള്ളത്. അവർ 1000 ആണ്ട് വാഴ്ച തീരുന്നത് വരെയും അവർ നിൽക്കും, ഇവരുടെ മക്കളാണല്ലോ, അവർ നിൽക്കും എന്നുള്ളതാണ്. ഇനി നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, അവരോട് സുവിശേഷം പറയാനുള്ള സംവിധാനങ്ങൾ ദൈവം ഒരുക്കിയിട്ടുണ്ട് പല നിലകളിൽ. അത് നമ്മൾ ഓർത്തതാണ്. ഒന്ന്, മാതാപിതാക്കൾ തന്നെ മക്കളോട് പറയും, അങ്ങനെ സുവിശേഷം അവർക്ക് കേൾക്കാം. രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത്, രക്ഷിക്കപ്പെട്ടവർ മറ്റുള്ളവരോട് സുവിശേഷം പറയും, അങ്ങനെ അവർക്ക് രക്ഷിക്കപ്പെടാം. മൂന്നാമത്, അവർ തന്നെ, നമ്മൾ അതൊക്കെ പഠിച്ചത് ഒന്ന് തിരിഞ്ഞോർത്തുകൊള്ളണം, അവർക്ക് തന്നെ യെരുശലേമിലേക്ക് വരാനും യെരുശലേം ദൈവാലയത്തിൽ സിംഹാസനത്തിൽ ഇരിക്കുന്ന കർത്താവിൽ നിന്ന് നേരിട്ട് ദൈവത്തിൻ്റെ വചനവും ആലോചനകളും കേൾക്കാനുള്ള അവസരമുണ്ട്. ഇങ്ങനെ ധാരാളം മാർഗങ്ങൾ അവർക്ക് രക്ഷിക്കപ്പെടാനുണ്ടാവും. പക്ഷേ എല്ലാവരും രക്ഷിക്കപ്പെടുക ഇല്ല. രക്ഷിക്കപ്പെട്ടവരും ഉണ്ടാകും, രക്ഷിക്കപ്പെടാത്തവരും ഉണ്ടാകും എന്നുള്ളതാണ്. അതിൽ രക്ഷിക്കപ്പെട്ട് ജീവനോടിരിക്കുന്നവർ, ഇപ്പം മനസ്സിലായി കാണും, 1000 ആണ്ട് വാഴ്ചയിലേക്ക് പ്രവേശിച്ചവർ, മഹാപീഡനത്തിൽ നിന്ന് പ്രവേശിച്ചവരെല്ലാം തന്നെ മരിച്ചുപോയി. പക്ഷേ അവരുടെ മക്കൾ ധാരാളമായിട്ടുണ്ട്. അവരെല്ലാവരും രക്ഷിക്കപ്പെട്ടവരല്ല. അവരിൽ ആരൊക്കെ രക്ഷിക്കപ്പെട്ടോ ആ രക്ഷിക്കപ്പെട്ടവരാണ് പുതിയ ആകാശ ഭൂമിയിലേക്ക് പ്രവേശിക്കുന്നത്. മനസ്സിലായി എന്ന് ഞങ്ങൾ വിചാരിക്കുകയാണ്, അല്ലെങ്കിൽ ആവർത്തിച്ച് കേൾക്കണമേ എന്ന് സ്നേഹത്തിൽ ഓർപ്പിക്കുകയാണ്. ഒന്ന് ലളിതമായി ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, 1000 ആണ്ട് വാഴ്ചയിലേക്ക് പ്രവേശിച്ച, മഹാപീഡനത്തിൽ നിന്ന് പ്രവേശിച്ചവരുടെ മക്കളായി 1000 ആണ്ട് വാഴ്ചയിൽ രക്ഷിക്കപ്പെട്ടവരാണ് പുതിയ ആകാശ പുതിയ ഭൂമിയിലേക്ക് പ്രവേശിക്കുന്നത്. അത്രയും മാത്രം ഓർക്കുക. ഇനി
ഈ വെള്ളസിംഹാസനത്തിൻ്റെ കാര്യം കൂടെ ഒന്ന് പറയുമെന്ന് പറഞ്ഞാൽ അതൊന്ന് ഓർപ്പിച്ചു വന്നു. അധികം പേർക്കുമുള്ള സംശയം എന്താന്ന് ചോദിച്ചാൽ, ഈ വെള്ളസിംഹാസനത്തിൻ്റെ മുൻപിൽ വരുന്നവരെല്ലാം നരകത്തിലേക്ക് പോകുന്നു എന്ന ഒരു ചിന്തയാണ് പൊതുവേ ഉള്ളത്. ഞാനും എൻ്റെ ചെറിയ പ്രായത്തിലൊക്കെ അങ്ങനെയാണ്, ചെറിയ പ്രായത്തിലല്ല, ഞാൻ കുറേ ചില വർഷങ്ങൾക്ക് മുൻപ് വരെ ഞാനും അങ്ങനെ തന്നെയാണ് വിശ്വസിച്ചിരുന്നത്. വെള്ളസിംഹാസനത്തിന് മുൻപിൽ നിന്ന് സകലരും നരകത്തിലേക്ക് പോകുന്നു എന്നാണ്. പക്ഷേ ദൈവവചനം, പ്രത്യേകിച്ച് ഈ വെളിപ്പാട് പുസ്തകം, വളരെ പ്രാർത്ഥനയോടെ വളരെ ദൂഷ്യങ്ങളെടുത്ത് സംശയമുള്ള ഭാഗത്തിന് വേണ്ടി കൂടുതൽ സമയം കർത്താവിൻ്റെ പാദത്തിലിരുന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ, അങ്ങനെയല്ല, എല്ലാവരും നരകത്തിലേക്കല്ല, വെള്ളസിംഹാസനത്തിന് മുമ്പിൽ നിന്ന് എല്ലാവരും നരകത്തിലേക്കല്ല പോകുന്നത് എന്ന് മനസ്സിലാക്കാൻ ഇടയായി. അതാണ് പറയാനായിട്ട് പോകുന്നത്. നേരത്തെ പറഞ്ഞതാണ്, പക്ഷേ എല്ലാം പറയാതെ അത്യാവശ്യമുള്ള കാര്യം മാത്രം. നമ്മൾ ഓർത്തല്ലോ, മഹാപീഡന കാലത്ത് നിന്ന് 1000 ആണ്ട് വാഴ്ചയിലേക്ക് പ്രവേശിച്ചവരെല്ലാം രക്ഷിക്കപ്പെട്ടവരാണെന്ന് ഓർത്തു. അവരെല്ലാം അതിനുമുമ്പ് മരിച്ചു പോവുകയും 1000 ആണ്ട് തീരുന്നതിന് മുമ്പേ മരിച്ചു പോവുകയും ചെയ്തു. അവരെല്ലാം വിശുദ്ധന്മാരാണ്, വിശുദ്ധന്മാരായി മരിച്ചു. അതുമാത്രം ഇപ്പോൾ ഓർക്കാം, അവർ മരിച്ചു. നമ്മൾ പിന്നെ വെള്ളസിംഹാസനത്തെ പറ്റി പഠിച്ചപ്പോൾ 12 വാക്യ കർത്താവിൻ്റെ വാസനം എന്ന് വായിച്ചു, 20:12. മരിച്ചവർ ആവാലവൃത്തം സിംഹാസനത്തിന് മുൻപിൽ നിൽക്കുന്നത് കണ്ടു. ബാക്കി പിന്നെ വായിക്കാം. ഇപ്പൊ നോക്കാം, മരിച്ചവർ മുഴുവൻ എവിടെ വന്നു? ഈ വെള്ളസിംഹാസനത്തിന് മുമ്പിൽ വന്നു. അപ്പൊ ഇവർ വരണ്ടേ വന്നല്ലേ പറ്റത്തുള്ളൂ? അതായത് മഹാപീഡന കാലത്ത് നിന്ന് 1000 ആണ്ട് വാഴ്ചയിലേക്ക് പ്രവേശിച്ച വിശുദ്ധന്മാർ, അവർ മരിച്ചുപോയി. പക്ഷെ ആബാലവൃദ്ധം എല്ലാവരും, അതിൻ്റെ അർത്ഥം അവർ പറഞ്ഞു ഇവർ വന്നേ പറ്റത്തുള്ളൂ. അപ്പൊ ഇവർ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ ഇവരെ വന്നാൽ ഇവരെ നരകത്തിലോട്ട് വിടാൻ പറ്റുമോ? എന്റെ 2 ഭാഗം കൂടെ വായിച്ച, ന്യായവിധിയാണ് നടക്കുന്നത്. ആ വെള്ളസിംഹാസനത്തിന് മുമ്പിൽ നടക്കുന്ന ന്യായവിധിയാണ്. അതിന്റെ അടുത്ത ഭാഗം, പുസ്തകങ്ങൾ തുറന്നു, ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകം തുറന്നു. പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നതിനൊത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്ക് അടുത്ത ന്യായവിധി ഉണ്ടായി. അവർക്ക് ന്യായവിധിയാണ് ഉണ്ടായത്. ന്യായവിധിയുടെ അർത്ഥം നമ്മൾ ചിന്തിച്ചു, ശിക്ഷാവിധി എന്നല്ല, ന്യായമായ വിധി. അപ്പോൾ രക്ഷിക്കപ്പെട്ട് 1000 രക്ഷിക്കപ്പെട്ടവരായിട്ടാണ് 1000 ആണ്ട് വാഴ്ചയിലേക്ക് പ്രവേശിച്ചത്. അവർ മരിച്ചുപോയി. അവർ ആബാലവൃദ്ധം വരണം എന്ന് പറഞ്ഞാൽ അവർ വന്നേ പറ്റൂ. അവർ വന്ന് നിൽക്കുമ്പോൾ അവരെ നരകത്തിലോട്ട് വിടാൻ പറ്റുമോ? അവർ രക്ഷിക്കപ്പെട്ടവരാണ്, വിശുദ്ധന്മാരാണ്, അവർ മരിച്ചവരാണ്. വന്ന് മരിച്ചത് മരിച്ചവരെല്ലാം വരണം, വന്നു, അവരെ നരകത്തിൽ വിടാൻ പറ്റത്തില്ല. അവരപ്പോൾ വെള്ളസിംഹാസനത്തിന് മുമ്പിൽ നിന്ന് അവരെങ്ങോട്ട്? ആ സ്വർഗത്തിലേക്ക് തന്നെ അവർ പോകും. എന്നാൽ നമുക്കറിയാം, ആ മഹാപീഡന കാലത്ത് രക്ഷിക്കപ്പെടാഞ്ഞ സകല പേരെയുമാണ് പിശാച് അഴിച്ചു വിടുമ്പോൾ നടന്ന് സംഘടിപ്പിച്ച് വശീകരിച്ച് കൊണ്ടുവന്ന് യുദ്ധത്തിന് വരികയും, വിശുദ്ധന്മാരുടെ യുദ്ധത്തിന് വരികയും, യെരുശലേമിനെ വളയുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങി അവരെ കൊന്നുകളയുന്നത്, അവരെല്ലാം നരകത്തിലേക്കാണ് പോകുന്നത്, യാതൊരു സംശയമില്ല, രക്ഷിക്കപ്പെടാത്തവർ. അപ്പം നമ്മൾ ഇന്ന് ഓർക്കാൻ ആഗ്രഹിച്ച ചിലരുടെയൊക്കെ ഹൃദയത്തിൽ സംശയമുണ്ട്, അത് ചിലത് ഉയർന്നു വന്നിട്ടുണ്ട്, ഞങ്ങൾക്ക് ചിലത് ശ്രദ്ധിക്കാനിടയായതുകൊണ്ടാണ് ഒരു പ്രാവശ്യം ഇവിടെ അത് പറഞ്ഞത്. അപ്പം നമുക്ക് ഇന്നത്തെ പഠനത്തിന് ആവശ്യം, ആരാണ് പുതിയ ആകാശ പുതിയ ഭൂമിയിലേക്ക് പ്രവേശിക്കുന്നത്? ആരാണ്? 1000 ആണ്ട് വാഴ്ചയിൽ രക്ഷിക്കപ്പെട്ടവർ, രക്ഷിക്കപ്പെട്ട് ജീവനോട് ഇരിക്കുന്ന 1000 ആണ്ട് വാഴ്ചയിൽ രക്ഷിക്കപ്പെട്ട് ജീവനോട് ഇരിക്കുന്നവരാണ് പുതിയ ആകാശ ഭൂമിയിലേക്ക് പ്രവേശിക്കുന്നത് എന്നുള്ളത് മാത്രമാണ് നമ്മളിപ്പോൾ ഓർത്തത്. ദൈവം നമ്മെ സഹായിക്കട്ടെ. അവർ പുതിയ ആകാശ പുതിയ ഭൂമിയിൽ മരണമില്ലാതെ എന്നേക്കും ജീവിക്കാനായിട്ട് പോവുകയാണ്. ഇനി പുതിയ ആകാശ ഭൂമിയിലെ ഭക്ഷണം എന്തായിരിക്കും എന്ന് നമുക്കൊന്ന് നോക്കാം. പുതിയ ആകാശ ഭൂമിയിലെ ഭക്ഷണം, നമ്മൾ അതിന് ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നാണ് വാക്യം വായിക്കുന്നത്. നേരത്തെ പറഞ്ഞല്ലോ, ഈ പുതിയ ആകാശ പുതിയ ഭൂമിയെക്കുറിച്ച് നമുക്ക് ഒരുപാട് വാക്യങ്ങൾ നേരിട്ട് നമുക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് നമ്മൾ അന്വേഷിച്ച് ചിലത് കണ്ടുപിടിക്കുക. 1:29-30 ഒന്ന് വായിച്ചു. ഭൂമിയിലെങ്ങും വിത്തുള്ള സസ്യങ്ങളും വൃക്ഷത്തിൻ്റെ വിത്തുള്ള ഫലം കായ്ക്കുന്ന സകല വൃക്ഷങ്ങളും ഇതാ ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു, അവ നിങ്ങൾക്ക് ആഹാരമായിരിക്കട്ടെ. ഇത് ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നുണ്ട്. ആദ്യ മനുഷ്യരോട്, മനുഷ്യരും മൃഗങ്ങളും എല്ലാം, എല്ലാവർക്കും ദൈവം അനുവദിച്ചത് വെജിറ്റേറിയൻ മാത്രമാണ്. നോൺ വെജ് ഇല്ല. നോൺ വെജ് കൊടുക്കാൻ തുടങ്ങിയത് നോഹയുടെ ജലപ്രളയത്തിന് ശേഷം ആണ് നോൺ വെജ് കൊടുക്കാൻ തുടങ്ങിയത്. അതുവരെയും ശരിക്കും നമുക്ക് അങ്ങനെയാണ് മനസ്സിലായി വരുന്നത്. ഏതായാലും ആദ്യ സമയത്ത് സ്വർഗത്തിലെ ദൈവം നിയോഗിച്ചിരുന്നത് വെജിറ്റേറിയൻ ഫുഡാണ് എന്ന് നമുക്ക് ആ ഭാഗത്ത് നിന്ന് മനസ്സിലാകുന്നതാണ്. വെജിറ്റേറിയൻ ഫുഡാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ കണ്ടല്ലോ, എല്ലാം ഒറിജിനലിലേക്ക് കൊണ്ടുവരികയാണല്ലോ അല്ലേ? എല്ലാം ഒറിജിനലിലേക്ക് കൊണ്ടുവരികയാണ്. അങ്ങനെ ഒറിജിനലിലേക്ക് കൊണ്ടുവരുമ്പോൾ തീർച്ചയായിട്ടും ഈ പുതിയ ആകാശ ഭൂമിയിലെ ഭക്ഷണവും എന്ത് തന്നെ ആയിരിക്കും? വെജിറ്റേറിയൻ തന്നെ ആയിരിക്കും എന്ന് നമുക്ക് അവിടെ നിന്ന് ന്യായമായിട്ട് ചിന്തിക്കാം. എന്നാൽ 1000 ആണ്ട് വാഴ്ചയിൽ വെജിറ്റേറിയൻ ആണോ? അല്ല.
ആയിരവാണ്ട് വാഴ്ചയിൽ നോൺ വെജും ഉണ്ട് അവിടെ. ഈ ആയിരവാണ്ട് വാഴ്ചയെക്കുറിച്ചൊക്കെ പണ്ട് പഠിച്ചിട്ടുള്ളതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. അന്നൊക്കെ ഈ ആയിരവാണ്ട് വാഴ്ചയിലും വെജിറ്റേറിയൻ എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഞാൻ എനിക്ക് പഠിക്കാനിടയായിട്ടുള്ളത്. പക്ഷേ പിന്നെ നമ്മൾ ഈ ഭാഗങ്ങളൊക്കെ പഠിക്കാനായിട്ട് തുടങ്ങിയപ്പോഴാണ് കർത്താവിൻ്റെ എസ് എ കെ എൽ പ്രവചനം ഒന്ന് വായിച്ചാണ്. എസ് എ കെ എൽ പ്രവചനം 47:9-10. എന്നാൽ ഈ നദി ചെന്ന് ചേരുന്നിടത്തൊക്കെയും ചലിക്കുന്ന സകല പ്രാണികളും ജീവിച്ചിരിക്കും. ഈ വെള്ളം അവിടെ വന്നതുകൊണ്ട് ഏറ്റവും വളരെ മത്സ്യമുണ്ടാകും. ഈ നദി ചെന്ന് ചേരുന്നിടത്തൊക്കെയും അത് പത്തിയമായി തീർന്നിട്ട് സകലവും ജീവിക്കും. അതിന്റെ കരയിൽ ഏൻഗതി മുതൽ ഏൻ എഗ്ലിയും വരെ മീൻപിടിക്കാർ നിന്ന് വല വീശും. ഇത് ആയിരമാണ്ട് വാഴ്ചയിലെ കാര്യമാണ് പറയുന്നത്. വിശദീകരിച്ച് നേരത്തെ ഒന്ന് വായിച്ച് പറഞ്ഞാൽ തോന്നുന്നുണ്ട് കേട്ടോ. ആ ഓർപ്പിക്കട്ടെ, ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ഈ ഇത് ചാവുകടലിനെ പറ്റിയാണ് പറഞ്ഞേക്കുന്നത്. ചാവുകടലിനെ പറ്റി എല്ലാവർക്കും അറിയാം, ഒരു ചെറിയ അണു പോലും അതിനകത്ത് ഇല്ല. പക്ഷേ ആയിരമാണ്ട് വാഴ്ചയിൽ നമ്മുടെ യേശു കർത്താവ് നിർമ്മിക്കുന്ന ദൈവാലയത്തിൻ്റെ ഉമ്മരപ്പടിയുടെ കീഴിൽ നിന്നൊരു നദി പുറപ്പെടും, ജീവജല നദിയാണ്. ആ നദിയിലെ വെള്ളം നമ്മൾ നേരത്തെ വായിച്ച അരാബ കടലിൽ വന്ന് വീഴും. അരാബ കടലെന്ന് പറയുന്നത് ചാവുകടലിൻ്റെ വേറൊരു പേരാണ്. അവിടെ വന്ന് വീഴുമ്പോൾ ആ വെള്ളം പത്യമായി തീരുമെന്നാണ് നമ്മൾ വായിച്ചത്. എന്ന് പറഞ്ഞാൽ ആ വെള്ളത്തിൻ്റെ സകല ദോഷങ്ങളും മാറി, എല്ലാം പുതുതാക്കുമല്ലേ, വെള്ളത്തിൻ്റെ സകല ദോഷങ്ങളും മാറി അതിനകത്ത് എല്ലാ ജീവികൾക്കും ജീവിക്കത്തക്കവണ്ണം ഉള്ള സൗകര്യം ഉണ്ട്. എന്ന് മാത്രമല്ല അത് നിറയെ അങ്ങ് മത്സ്യങ്ങളാണ്, നിറച്ച് മത്സ്യമാണ്. ആ മത്സ്യത്തെ അന്നുള്ളവർ വല വീശി പിടിക്കുമെന്നാണ് പറയുന്നത്. അപ്പം ന്യായമായിട്ടും എന്തിനായിരിക്കും പിടിക്കുന്നത്? വളർത്താൻ വേണ്ടി അല്ലേ? ഏതാ ഈ കാഴ്ച ഉണ്ടല്ലോ, അങ്ങനത്തെ ഫിഷ് ഉണ്ടല്ലോ ഇല്ലേ, ഈ അലങ്കാര മത്സ്യം, അലങ്കാര മത്സ്യങ്ങൾ, അതാ വാക്ക് കിട്ടിയില്ല, അലങ്കാര മത്സ്യങ്ങൾ. അതിന് അലങ്കാര മത്സ്യങ്ങളായിട്ട് വളർത്താനല്ല, ഇങ്ങനെ വല വീശി പിടിക്കുക എന്ന് പറയുന്നത് വളർത്താൻ അതിന് വേണ്ടിയിട്ടല്ല, അലങ്കാര മത്സ്യമല്ല, പകരം അത് ഭക്ഷണത്തിന്. അപ്പം അവർ മത്സ്യം കഴിക്കും എന്ന് ചിന്തിക്കാം. ഞാൻ കൂടുതൽ പഠിച്ചൊക്കെ വരികയാണെങ്കിൽ ചിലപ്പോൾ മാംസവും കഴിക്കുമെന്ന് ചിന്തിക്കത്തക്കുള്ള ചില ഭാഗങ്ങളുണ്ട്. അതൊന്നും ഇപ്പം തൊടുന്നില്ല, അതങ്ങ് വിടാം, കാരണം നമുക്ക് ഒത്തിരി കൺഫ്യൂഷനൊന്നും വേണ്ട. പക്ഷേ അത് ആയിരമാണ്ട് വാഴ്ചയുടെ കാര്യം പറഞ്ഞു. എന്നാൽ ആയിരമാണ്ട് വാഴ്ച കഴിഞ്ഞ് ഈ പുതിയ ആകാശ പുതിയ ഭൂമിയിലേക്ക് വരുമ്പോൾ മത്സ്യവുമില്ല, ഒന്നുമില്ല, അങ്ങനത്തെ നോൺ വെജേ ഇല്ല, വെജിറ്റേറിയൻ മാത്രമാണ് എന്ന ആ ഭാഗത്ത് നിന്ന് കാണാൻ കഴിയും. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇനി അന്നത്തെ വിളവ് പ്രത്യേകിച്ച് പറയേണ്ടതില്ല, ഏതൻ പോലെ ആകുമെന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം വിളവ് എങ്ങനെയായിരിക്കും. നമ്മൾ നേരത്തെ ചിന്തിച്ചല്ലോ ഭൂപ്രകൃതി അങ്ങോട്ട് മാറിയിട്ട് ഏതൻ തോട്ടത്തിലെ ഏതൻ തോട്ടത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത് നോക്കിയാൽ നമ്മൾ എന്താ പറയുന്നത്, വായിക്കൂടെ വെള്ളം വരുമെന്നൊക്കെ പറയുന്ന പോലെയാണ്. അതിനകത്ത് കാണാൻ ഭംഗിയുള്ളതും തിന്മാൻ നല്ലതുമായ ഫലങ്ങൾ നിറഞ്ഞ വൃക്ഷങ്ങളാണ് അതുപോലെ വിളവ്. പക്ഷേ നമുക്കൊന്ന് നോക്കാം കർത്താവിൻ്റെ ദാസനെ, ശരിക്കും ഈ വിളവിനെ കുറിച്ചൊന്നും ഈ പുതിയ ആകാശ പുതിയ ഭൂമിക്ക് നേരിട്ടൊരു വാക്യം ഇല്ല. നമ്മളത് ചിലത് കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. എസ് എ കെ എൽ പ്രവചനം ഒന്ന് വായിക്കാം. എസ് എ കെ എൽ പ്രവചനം 47:12. നദീതീരത്ത് ഇക്കരയും അക്കരയും തിന്മാൻ തക്ക ഫലമുള്ള സകലവിധ വൃക്ഷങ്ങളും വളരും, അവയുടെ ഇല വാടുകയില്ല, ഫലമില്ലാതെ പോകുകയുമില്ല. അതിലെ വെള്ളം വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് ഒഴുകി വരുന്നത് കൊണ്ട് അവ മാസം തോറും പുതിയ ഫലം കായ്ക്കും. അവയുടെ ഫലം തിന്മാനും അവയുടെ ഇല ചികിത്സയ്ക്കും ഉതകും. ഇത് ആയിരമാണ്ട് വാഴ്ചയിലെ കാര്യമാണ് ഇത് ഈ പറയുന്നത്. കാരണം നമ്മൾ ഓർത്തു ആയിരമാണ്ട് വാഴ്ചയെക്കാട്ടി കുറച്ചുകൂടെ ബെറ്ററായിട്ടുള്ള മെച്ചമായിട്ടുള്ള സ്ഥിതിയാണ് പുതിയ ആകാശ ഭൂമി എന്നുള്ളത് നമുക്ക് ഓർക്കണം. അപ്പം ഇവിടെ നമ്മൾ വായിച്ചത് ഈ വെള്ളം ഈ പിന്നെ ദൈവാലയത്തിന് ഉമ്മരപ്പടിയുടെ കീഴിൽ നിന്ന് വരുന്ന ജീവജല നദി വരുന്ന എവിടെയൊക്കെ വരുമോ അവിടെ എല്ലാം വലിയ അനുഗ്രഹങ്ങളാണ്. അപ്പം ആ കൂട്ടത്തിലാണ് പറഞ്ഞിരിക്കുന്നത് അവിടെ 12 മാസവും പിന്നെ പുതിയ വിളവുണ്ടാകുമെന്നാണ്. 12 മാസവും നമ്മൾ ഓർക്കണം. സാധാരണ നമ്മൾ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടുള്ളവർക്ക് അറിയാം ഒരുപ്പൂ ഇരുപ്പൂ എന്നൊക്കെ പറയുന്ന രീതിയുണ്ട് ഇല്ലേ. ഒരു ഭൂമിയിൽ ഒരു കൃഷി മാത്രമാണ് ഒരു വർഷം ചെയ്യുന്നതെങ്കിൽ അതിനെ ഒരുപ്പൂ കൃഷി എന്ന് പറയും. ചിലപ്പോൾ രണ്ട് നെല്ലൊക്കെയാണ് രണ്ട് കൃഷി ചെയ്യാൻ പറ്റും, അപ്പോൾ ഇരുപ്പൂ എന്ന് പറയും. ഇവിടെ 12 പൂവാണ്, അതായത് 12 മാസവും അവിടെ എന്ത് ചെയ്യും, എത്ര ഫലഭൂയിഷ്ടമാണ്, എത്ര സമ്പന്നമാണ്, എത്ര അനുഗ്രഹിക്കപ്പെട്ട നിലയിലാണ് വിളവ് അവിടെ ഉണ്ടാകുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇനി അന്നത്തെ ആരോഗ്യം നമുക്കൊന്ന് നോക്കാം. ആരോഗ്യം യെശയ്യാ പ്രവചനം 33:24 എന്ന് വായിച്ചാട്ട്. എനിക്ക് ദീനം എന്ന് യാതൊരു നിവാസിയും പറയുകയില്ല, അതിൽ പാർക്കുന്ന ജനത്തിന്റെ ആകൃത്യം മോചിക്കപ്പെട്ടിരിക്കും. ഇതും ശരിക്കും പറഞ്ഞാൽ ആയിരമാണ്ട് വാഴ്ചയാണ്. പക്ഷേ ആയിരമാണ്ട് വാഴ്ചക്കാട്ടി മെച്ചമാണ് ഇവിടുത്തെ കാര്യമാണ് പുതിയ ആകാശ പുതിയ ഭൂമി. അപ്പൊ അവിടെ വായിച്ച കാര്യം ശ്രദ്ധിച്ചല്ലോ, എനിക്ക് ദീനമെന്നാരും
പറയത്തില്ല. ദീനമെന്ന് ആരും പറയില്ല. പുതിയ ആകാശം പുതിയ ഭൂമിയിൽ ദീനമേ ഇല്ല. നമ്മൾ വാക്യങ്ങൾ വരുന്നുണ്ട്, കഷ്ടത, ദുഃഖം, മുറവിളി, നിലവിളി ഇതൊന്നും ഇല്ലെന്ന് വായിക്കുന്നുണ്ട്, പെയിൻ ഒന്നുമില്ല എന്ന് വായിക്കുന്നുണ്ട്. അപ്പോൾ ആ ഭാഗത്തേക്കൊക്കെ വരികയാണ്. അപ്പോൾ പുതിയ ആകാശം പുതിയ ഭൂമിയിൽ ദീനം എന്ന് പറയുന്ന ഒന്നില്ല. ഒന്നിരണ്ട് കാര്യങ്ങൾ അവിടുന്ന് ഓർപ്പിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. എന്താന്ന് ചോദിച്ചാൽ, ഈ ദീനം അഥവാ രോഗം പ്രധാനമായിട്ട് നാല് തരത്തിലാണ് മനുഷ്യന് വരുന്നത്. നാല് വിധത്തിലാണ്. ഒന്ന്, ഇതും പറഞ്ഞിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്, എപ്പോഴേലും പറഞ്ഞിട്ടുണ്ടാവാൻ ചിലപ്പോൾ. ഒന്ന്, നമ്മുടെ ശരീരത്ത് മിനറൽസ് കുറഞ്ഞാൽ, മിനറൽസ് കുറഞ്ഞാൽ നമുക്ക് രോഗം വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതിന് ഈ ഗുളികകളൊക്കെ കഴിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. മിനറൽസ് കുറഞ്ഞാൽ, അന്ന് മിനറൽസ് കുറയേണ്ട കാര്യമില്ല. കാരണം ഇഷ്ടം പോലെ ഫ്രൂട്ട്സും വെജിറ്റബിളും എല്ലാം നമ്മുടെ ശരീരത്തിൻ്റെ മിനറൽസ് ബാലൻസ് ചെയ്യത്തക്കൊണ്ടുള്ള എല്ലാ ഫുഡും നമുക്കന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ രോഗം വരികയില്ല. രണ്ടാമത്തേത് നമുക്ക് രോഗം വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, കഠിനാധ്വാനം കൊണ്ടാണ്. ഇതാ, അധ്വാനിക്കാൻ കഴിയുന്നതിൻ്റെ മീതയുള്ള അധ്വാനം, അതിന് സാധാരണ റെസ്റ്റ് എടുക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ കഠിനാധ്വാനത്തിൻ്റെ ആവശ്യമില്ല. ദൈവീകമായ നിലയിലുള്ള എല്ലാ ആനുകൂല്യങ്ങളും മനോഹാരിതയും ലഭിക്കുന്നത് കൊണ്ട് നമുക്കവിടെ കഠിനാധ്വാനത്തിൻ്റെ ആവശ്യമില്ല. പിന്നെ അങ്ങനെ ഒരു രോഗം വരേണ്ട കാര്യം ഇല്ല എന്നുള്ളതാണ്. മൂന്നാമത്തേത്, വിഷം ഉള്ളിച്ചെന്നാൽ രോഗം വരും. ഏതെങ്കിലും വിഷാംശം നമ്മുടെ ഉള്ളിൽ വരികയാണെങ്കിൽ അതിന് തന്നെ ഈ ട്രീറ്റ്മെൻ്റ് നിന്ന് വിഷം പുറത്ത് കളയുക എന്നുള്ളതാണ്. അത് ഫുഡിൽ കൂടെ ആയാലും ഏത് തലത്തിലായാലും. പക്ഷേ അന്നത്തെ കാലത്ത് യാതൊരു വിഷാംശവും, അന്തരീക്ഷത്തിൽ പോലും ഒരു വിഷാംശമില്ല. എല്ലാം കത്തിച്ച് ശുദ്ധമാക്കിയിരിക്കുകയാണ്. കൃഷിയിൽ കൂടെ ഇല്ല, ഭക്ഷണത്തിലൂടെ ഇല്ല, വെള്ളത്തിലൂടെ ഇല്ല, ഒരു തരത്തിലില്ല. അപ്പം അങ്ങനെ ഒരു രോഗവും വരികയില്ല. പിന്നെ രോഗം വരുന്നത് പാപത്താലാണ്. പാപത്താലും രോഗം വരികയില്ല. എന്തുകൊണ്ട് വരത്തില്ല? അന്ന് പാപം വരുത്തുന്ന പിശാചിനെ അവൻ്റെ കൂട്ടരെ സമൂലമായിട്ട് നരകത്തിലിട്ട് കളഞ്ഞു. ഇനി അങ്ങനെ ഒരു പ്രശ്നമേ ഉദിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് അന്ന് രോഗം എന്ന് പറയുന്ന ഒന്നില്ല. എല്ലാവരും ആരോഗ്യമായിരിക്കും എന്ന് മാത്രമല്ല, നമ്മൾ കഴിഞ്ഞ ഇനി നമ്മൾ കഴിഞ്ഞ വാക്യത്തിൽ പോകണ്ട, 22:2 എന്ന് വെച്ചു. 22:2, നദിക്ക് ഇക്കരയും അക്കരയും ജീവവൃക്ഷമുണ്ട്, അത് 12 ഫലം കായ്ച്ച് മാസം തോറും അതത് ഫലം കൊടുക്കുന്നു. വൃക്ഷത്തിന്റെ ഇല ജാതികളുടെ രോഗശാന്തിക്ക് ഉതകുന്നു. ഇത് വിശദീകരിക്കാനായിട്ട് നമുക്ക് സമയം പോരാ, നമ്മളത് പഠിക്കും. അതായത് ഇത് പുതിയ എരുസലേമിന് അകത്തുള്ള കാര്യം, അകത്തെ വൃക്ഷം, ജീവവൃക്ഷത്തിന്റെ കാര്യം പറയുന്നത്. അതിന്റെ ഇല പുറത്തുള്ളവർക്ക് കൊടുക്കും. അത് അവിടെ എങ്ങനെ എഴുതിയിരിക്കുന്നത്? വൃക്ഷത്തിന്റെ ഇല ജാതികളുടെ രോഗശാന്തിക്ക്. രോഗശാന്തി എന്ന് എഴുതിയിരിക്കുന്നത് ട്രാൻസ്ലേഷനിലുള്ള കുഴപ്പമാണ്, ഹെൽത്തിനെന്നുള്ളതാണ്, ആരോഗ്യത്തിനാണ്. അപ്പൊ പുറത്തുള്ളവർക്ക് ഈ ഇല അവർക്ക് കഴിക്കാൻ കിട്ടും. പിന്നെ കാ കിട്ടത്തില്ല, ഫലം കിട്ടത്തില്ല, ഫലം അകത്തുള്ളവർക്കേ ഉള്ളൂ. അപ്പോൾ പുറത്തുള്ളവർക്ക് ഈ ഇല കിട്ടും. അതൊക്കെ കഴിച്ച് ഇവർ ഭയങ്കര ഹെൽത്തി ആയിരിക്കും. അന്ന് എല്ലാവർക്കും ആരോഗ്യം ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഇനി നമുക്ക് ചിന്തിക്കാനുള്ളത്, അന്ന് ഭരണം വല്ലതും ഉണ്ടോ? മനുഷ്യരുള്ള കാലമല്ലേ, ഭരണമുണ്ടോ? ഭരണമുണ്ട്. 21:24 വായിച്ചാണ്. അന്ന് ഭരണമുണ്ടോ എന്ന് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. ജാതികൾ അതിന്റെ വെളിച്ചത്തിൽ നടക്കും, ഭൂമിയുടെ രാജാക്കന്മാർ തങ്ങളുടെ മഹത്വം അതിലേക്ക് കൊണ്ടുവരും. ആ നോക്കുക, അപ്പൊ ഭൂമിയില് രാജാക്കന്മാരുണ്ട് അഥവാ ഭരണാധികാരികൾ ഉണ്ട് എന്നാണ് അർത്ഥം. ഈ ഭരണാധികാരികൾക്കൊക്കെ ബൈബിളിലെ ഒരു പ്രയോഗം, രാജാക്കന്മാർ രാജാക്കന്മാരെന്നാണ്. അപ്പൊ ഭരണാധികാരികളുണ്ട്, അവരവരുടെ മഹത്വം യെരുശലേമിലേക്ക്, ഇപ്പൊ യെരുശലേമിൽ തന്നെ പറയാൻ കുഴപ്പമില്ല, ഈ പുതിയ ആകാശ പുതിയ ഭൂമിയിലേക്ക്, സോറി, പുതിയ ആകാശ പുതിയ ഭൂമിയിലെ പുതിയ എരുസലേമിലേക്ക് കൊണ്ടുവരും, പുതിയ എരുസലേമിലേക്ക് കൊണ്ടുവരും. അപ്പോൾ ഭരണവും ഉണ്ട് എന്നുള്ളതാണ് അവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത് പുതിയ ആകാശത്തെ പറ്റി. ഇതുവരെയും പുതിയ ഭൂമിയെ പറ്റിയാണ് നമ്മൾ ചിന്തിച്ചത്. പുതിയ ഭൂമിയിലെ കുറേ കാര്യങ്ങൾ ചിന്തിച്ചു, ഇവിടെ നമ്മളത് അവസാനിപ്പിക്കുകയാണ്. ഇനി പുതിയ ആകാശത്തെ പറ്റി കർത്താവിൻ്റെ ദാസനെ കാര്യമായ ഒന്നും ബൈബിളിൽ കിട്ടുന്നില്ല. നമ്മൾ നേരത്തെ ചിന്തിച്ച പോലെ ഈ രണ്ട് പാളി പോയെങ്കിൽ മൂന്നാമത്തെ സ്വർഗം ഒക്കെ ഇരിക്കുന്ന ആ മൂന്നാമത്തെ പാളി അല്ലെങ്കിൽ തട്ടെന്നോ വല്ലതും പറയാവുന്ന കാര്യം മാത്രമേ നമുക്ക് ഓർമ്മയിലുള്ളൂ. പക്ഷെ വലിയ വാക്യങ്ങളില്ല. എന്നാലും നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ വേഗം ഒന്ന് നോക്കാം. യെശയ്യാ പ്രവചനം 65:17 വായിച്ചു. യെശയ്യാ പ്രവചനം 65:17, ഇതാ ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നു, മുമ്പിലത്തവ ആരും ഓർക്കുകയില്ല. അത്രയും മതി. പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നു, എന്നിട്ട് മുമ്പിലത്തേത് പഴയതാരും ഓർക്കത്തില്ലെന്ന് പറയുമ്പോൾ അത് ഓർക്കണം, എത്ര മനോഹരമാണ്. കാരണം നമ്മളൊരു പഴയതൊക്കെ നമ്മൾ ചിലതെല്ലാം ഓർത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം എന്താണെന്നറിയോ, നമ്മൾ പുതിയത് നമുക്ക് അത്രയും അട്രാക്റ്റീവ് അല്ലാത്തത് കൊണ്ടാണ്. അത്രയും മനോഹരമായ, അതിമനോഹരമായ, ഉന്നതമായ, മെച്ചമായ ഒന്നും നമുക്ക് ലഭിച്ചു കഴിയുമ്പോൾ നമ്മൾ പഴയതൊക്കെ പിന്നെ ഓർക്കാനേ പോവുകയില്ല. അത്ര മനോഹരമാണ് പുതിയത് എന്നുള്ളതാണ്. ഇനിയും നമ്മൾ കാണാൻ കഴിയുന്നത് വായിച്ച വാക്യമാണ്, അത് ആവർത്തിക്കേണ്ട കാര്യമില്ല. പലപ്പോൾ വായിച്ച 2 Petros 3:13 നമ്മൾ വായിച്ചല്ലോ, അത് നീതി വസിക്കുന്ന ആകാശം, ആകാശമാണ്, ഈ ആകാശത്തെ പറ്റിയുള്ള നീതി വസിക്കുന്ന ആകാശമാണ്.
പിന്നെ അഗ്നിശുദ്ധി വരുത്തിയ ആകാശമാണ്, അഗ്നിശുദ്ധി വരുത്തി എല്ലാം ശുദ്ധീകരിച്ചാണ്. പിശാചിൻ്റെ യാതൊരു പ്രവർത്തനമോ കാൽപ്പാടുകളോ ഇല്ലാത്തതാണ്. നക്ഷത്രമോ ഉൽക്കയോ അതിൻ്റെ ഭയമോ ആവശ്യമില്ലാത്ത ഭൂമിയായിട്ടാണ്, സോറി, ആകാശമായിട്ടാണ് അത് ഇരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഈ അതിമനോഹരമായ പുതിയ ആകാശ പുതിയ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന പുതിയ യെരുശലേമിൽ നമ്മൾ വസിക്കാനായിട്ട് പോവുകയാണ്. ഈ കൃപായുഗത്തിൽ ആരൊക്കെ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ അവരെല്ലാം അതിൽ വസിക്കും. അത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്. എല്ലാവരും അവിടെ കാണണം എന്ന് ആഗ്രഹിച്ചും പ്രാർത്ഥിച്ചും കൊണ്ട് ഞങ്ങൾ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടട്ടെ. ആമീൻ.